സി എം പിക്ക് ഇക്കുറിയും ഒരു സീറ്റിൽ ഒതുങ്ങേണ്ടി വരും. ഒതുങ്ങിയില്ലെങ്കിൽ യു ഡി എഫ് ഒതുക്കും. അതിനായുള്ള തന്ത്രങ്ങൾ മെനയുകയാണ് കോൺഗ്രസും ലീഗും. തുടർച്ചയായി രണ്ട് തവണ തോറ്റ കുന്നംകുളം മണ്ഡലത്തിൽ ഇനിയും നിന്ന് പരീക്ഷിക്കാൻ സി എം പി സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായ സി പി ജോൺ തയ്യാറല്ല. അത് മുന്നണി നേതൃത്വത്തെ സി എം പി അറിയിച്ചു കഴിഞ്ഞു. മാത്രമല്ല മൂന്ന് സീറ്റ് ചോദിക്കുകയും ചെയ്തു. മൂന്ന് സീറ്റിൽ ഒരു സീറ്റ് വിജയസാധ്യത ഉള്ളതായിരിക്കണം. രണ്ടാമത്തെ സീറ്റ് എം വി രാഘവൻ അവസാനം മത്സരിച്ച നെന്മാറയും മറ്റേതെങ്കിലും ഒരു സീറ്റുമാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ ഈ ആവശ്യങ്ങളെല്ലാം നിരാകരിച്ച യു ഡി എഫ് മലബാറിലെ ജയസാധ്യതയുള്ള ഒരു മണ്ഡലം ജോണിന് നൽകാനാണ് തീരുമാനിച്ചത്. സി എം പി ആവശ്യപ്പെട്ട സീറ്റുകളിൽ തിരുവനന്തപുരവും വട്ടിയൂർക്കാവും ഉൾപ്പെടുന്നു. 2011 ബാബു എം പാലശ്ശേരിയോടും 2016 എ സി മൊയ്തീനോടുമായിരുന്നു കുന്നംകുളത്ത് സി പി ജോണിൻ്റെ തോൽവി. ഇനിയൊരു ഭാഗ്യപരീക്ഷണം ഇവിടെ വേണ്ടെന്നാണ് ജോണിൻ്റെ മാത്രമല്ല സി എം പിയുടെയും തീരുമാനം. അതേസമയം സി പി ജോൺ ഇത്തവണ നിയമസഭയിൽ ഉണ്ടായിരിക്കണമെന്ന് കോൺഗ്രസിനും മുസ്ലിം ലീഗിനും നിർബന്ധവുമുണ്ട്. അതുകൊണ്ട് തന്നെ മലബാറിൽ ലീഗിനു കൂടി മേധാവിത്വമുള്ള ജയസാധ്യതയുള്ള ഒരു സീറ്റ് നൽകാനാണ് ആലോചിക്കുന്നത്. പകരം കുന്നംകുളം കോൺഗ്രസ് ഏറ്റെടുക്കും. ആർ എസ് പിയും കലിപ്പിലാണ്. കാരണം കഴിഞ്ഞ തവണ 5 സീറ്റ് മത്സരിക്കാൻ കൊടുത്തുവെങ്കിലും ഒന്നിൽ പോലും വിജയിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ വിജയസാധ്യതയുള്ള സീറ്റുകൾ വേണമെന്നും 2 സീറ്റ് അധികം വേണമെന്നുമാണ് അവരുടെ ആവശ്യം. ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി എ എ അസീസ് 28,000 വോട്ടിനാണ് കഴിഞ്ഞ തവണ ഇരവിപുരത്ത് തോറ്റത്. ഇക്കുറി മത്സരിക്കുന്ന കാര്യത്തിൽ അസീസ് ഇതുവരെ മനസ്സ് തുറന്നിട്ടില്ല. അസീസിന് പകരം ഇരവിപുരത്ത് ബാബു ദിവാകരനെ മത്സരിപ്പിക്കാൻ ആർ എസ് പി ആലോചിക്കുന്നു. അസീസ് മാറുന്നില്ലെങ്കിൽ ബാബു ദിവാകരന് മത്സരിക്കാൻ ആർ എസ് പി കൊല്ലം സീറ്റ് ചോദിക്കുന്നുണ്ട്. കൊല്ലം സീറ്റ് രണ്ടു പേരാണ് നോട്ടം വിട്ടു വെച്ചിരിക്കുന്നത് ഇപ്പോൾ തന്നെ. ഡി സി സി പ്രസിഡന്റ് ബിന്ദു കൃഷ്ണയും ഫോർവേഡ് ബ്ലോക്ക് ദേശീയ സെക്രട്ടറി ദേവരാജനും. ഫോർവേഡ് ബ്ലോക്കിന് കൊല്ലം ജില്ലയിൽ ഒരു സീറ്റെന്ന ധാരണയുണ്ട്. ഈ ധാരണ യാഥാർത്ഥ്യമായാൽ ജി ദേവരാജൻ തന്നെ നിയമസഭയിൽ മത്സരത്തിനിറങ്ങും. ബിന്ദു കൃഷ്ണ ഇതുവരെ മത്സരിച്ചിടത്തൊന്നും വിജയിച്ചിട്ടുമില്ല. പി ജെ ജോസഫിന് തൊടുപുഴ വിട്ടും അനൂപ് ജേക്കബിന് പിറവും വിട്ടും ഇത്തവണയും ഒരു മത്സരവും ഇല്ലെന്നാണ് അറിയുന്നത്. പക്ഷേ ഈ രണ്ട് മണ്ഡലങ്ങളും ശക്തമായ വെല്ലുവിളിയാണുള്ളത്. ജോസ് കെ മാണി എൽ ഡി എഫിൽ ഉള്ളതുകൊണ്ട് അത്ര ഈസിയായി ജയിച്ചു കയറാൻ പറ്റില്ല. അതുപോലെ എം പി സ്ഥാനം രാജിവെച്ച് വരുന്ന മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയും സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി എ മജീദും ഇത്തവണ മത്സരിക്കാനുണ്ടാകും. വേങ്ങരയും മലപ്പുറവുമാണ് സാധ്യത. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗവും യു ഡി എഫ് വിട്ട് ഇടതുമുന്നണിയിലെത്തുമെന്ന് സ്കറിയ തോമസ് പറഞ്ഞു. യാക്കോബായ സഭ ഇടപെട്ട് ചർച്ചകൾ നടന്നതായി സ്ഥിരീകരിച്ച സ്കറിയ തോമസ് ഇടതുമുന്നണിക്ക് കീഴിൽ കേരള കോൺഗ്രസുകളുടെ ഐക്യമാണ് ലക്ഷ്യമെന്നും വ്യക്തമാക്കി. മുന്നണി വിപുലീകരണ സാധ്യതകൾ മന്ത്രി ഇ പി ജയരാജനും ശരിവെച്ചു. യു ഡി എഫിനെ ദുർബലപ്പെടുത്താൻ വഴികളെല്ലാം പയറ്റുകയാണ് ഇടതുമുന്നണിയും സി പി എമ്മും. ജോസ് കെ മാണിക്ക് പിന്നാലെ അനൂപ് ജേക്കബിനെയും കൂട്ടരെയും പാളയത്തിലെത്തിക്കാനുള്ള ചർച്ചകൾ അണിയറയിൽ സജീവമാണെന്ന് സ്കറിയ തോമസ് ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട്. സഭാതർക്കത്തിൽ യാക്കോബായ സഭ ഇടത് സർക്കാരിന് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സഭയുടെ ശക്തി കേന്ദ്രങ്ങളിലൊന്നായ പിറവം സീറ്റിനെ കേന്ദ്രീകരിച്ചാണ് മുന്നണി മാറ്റ ചർച്ചകൾ പുരോഗമിക്കുന്നത്. യു ഡി എഫ് സ്ഥാനാർത്ഥിയായി അനൂപ് എത്തിയാൽ പിറവത്ത് വിജയിക്കാനാകില്ലെന്ന് സ്കറിയ തോമസ് ചൂണ്ടിക്കാട്ടി. സി പി എം നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണ് ഈ നീക്കമെന്ന് വ്യക്തമാക്കുന്നതാണ് മന്ത്രി ഇ പി ജയരാജന്റെ വാക്കുകൾ. സംയുക്ത കേരള കോൺഗ്രസ് ആണ് ലക്ഷ്യമെന്ന് വ്യക്തമാക്കിയ സ്കറിയ തോമസ് ഇടതുമുന്നണിക്ക് കീഴിൽ കേരള കോൺഗ്രസുകൾ ഒന്നിക്കാനുള്ള സാധ്യതകളും തള്ളുന്നില്ല. സ്കറിയ തോമസ് കഴിഞ്ഞ തവണ മത്സരിച്ച കടുത്തുരുത്തി ജോസ് കെ മാണിക്ക് വിട്ടു നൽകാൻ ധാരണയായി. പകരം വിജയസാധ്യതയുള്ള സീറ്റ് വേണമെന്ന സ്കറിയ തോമസും ആവശ്യപ്പെട്ടു.